താങ്ക് യു യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് ഫുൾ മൂൺ എനർജി അപ്ഡേറ്റ് ആണ്. അപ്പം ചാനലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മൂവിയിലെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അഗ്നിസാക്ഷി മൂവിയിലെ ഏറ്റവും ലാസ്റ്റിൽ പറയുന്നതാണ്. അതായത് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ദൂരെ ഇരുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ രണ്ടുപേരുടെ ഒരേ മെസ്സേജ് തന്നെയാണ്, അതായത് എൻ്റെ മനസ്സിലെന്നും എന്നും ആ ഓർമ്മകൾ ഉണ്ടായിരുന്നു, ഇനിയും അതുണ്ടാവും, ആ സ്നേഹം എന്നും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് മെസ്സേജ്. രണ്ട് ഡി എഫിൻ്റെയും ഡി എമ്മിൻ്റെയും കളക്റ്റീവ് എനർജി ഒരേപോലെയാണ്. അപ്പോൾ ഡി എമ്മിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഓർമ്മകളുണ്ട്, മിസ്സിങ് എനർജിയാണ്, എങ്കിലും 3D സ്റ്റക്കാണ്. അതായത് തേർഡ് പാർട്ടി, ഫാമിലി അല്ലെങ്കിൽ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സ്റ്റക്കാണ്. ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇപ്പം കാണുന്നില്ല ഡി എമ്മിൻ്റെ സൈഡിൽ നിന്ന്. ഡി എഫിന് ഓർമ്മകളൊക്കെ ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് ഡി എഫിൻ്റെ തീരുമാനം. അതായത് ഞാൻ മതി, ഇനി ഞാൻ ഒരുപാട് ഇതിലകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എനിക്കിനിയും അത് ഇതും ഓർത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, എൻ്റെ പേഴ്സണലായ കാര്യങ്ങളിൽ എനിക്ക് ഫോക്കസ് ചെയ്യണം. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു സിഗ്നേച്ചർ ഇവിടെ പതിപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഡി എഫിൻ്റെ തിങ്കിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന വേറൊരു ഗൈഡൻസ് എന്ന് വെച്ചാൽ ഇന്ന് ഫുൾ മൂൺ ഡേയിൽ ഉമാമഹേശ്വര സ്തോത്രം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യാനുള്ളൊരു ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്, ഉമാമഹേശ്വര സ്തോത്രം. പിന്നെ നമുക്കിന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്, നമുക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും ചോദിക്കാം. സാധാരണ നമ്മൾ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ദേവിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് ദേവി പൂജകളൊക്കെയാണ് ഇന്ന് ചെയ്യാറ്. അപ്പം നമുക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും ദേവിയോട് ചോദിക്കാം. ദേവി ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവരെ ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാടുകളൊക്കെ ചെയ്യുക, കുങ്കുമാർച്ചനയൊക്കെ നടത്തുക. അതല്ല ഇനി വീട്ടിൽ വെച്ചാണെങ്കിലും നമുക്ക് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാം, മാല ചാർത്താം, പൂക്കൾ സമർപ്പിക്കാം, നൈവേദ്യമൊക്കെ സമർപ്പിക്കാം, പായസമൊക്കെ ഉണ്ടാക്കി വെക്കാം, ഫ്രൂട്ട്സ് ഒക്കെ സമർപ്പിക്കാം. അപ്പം അങ്ങനെ ഇന്ന് കൂടുതൽ ദേവി സ്തോത്രങ്ങൾ, അതായത് ലളിതാ സഹസ്രനാമം ഒക്കെ ചൊല്ലാം, വ്രതമെടുക്കാം. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് ബാക്കി സമയത്ത് ഫ്രൂട്ട്സ് കഴിച്ച് അങ്ങനെ ചെയ്യാം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഉള്ള വ്രതങ്ങളൊക്കെ എടുക്കാം. മിനിമം നമ്മൾ നോൺ വെജും ഫാസ്റ്റ് ഫുഡെങ്കിലും ഇന്നത്തെ ദിവസം ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് കൂടുതൽ ദേവിയെ കണക്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയാം. 18 ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ച് പൗർണമി വ്രതം എടുക്കുവാണെങ്കിൽ നമ്മൾ ഇഷ്ടകാര്യസിദ്ധിയാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം കൂടുതൽ പ്രാർത്ഥിക്കാനും ഡിവൈനിൽ കണക്ട് ചെയ്യാനും നോക്കുക. ഉമാമഹേശ്വര സ്തോത്രമൊക്കെ ചൊല്ലാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്റ്റീവ് എനർജി. താങ്ക് യു.